ഭവൻ, ഗോൾ ഹൗസ്, ഓൾ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാങ്കോ ലാലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ LDFലെ എം ലീല 188 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് നടന്നത് LDFലെ KV ചന്ദ്രിക അന്തരിച്ച ഒഴിവിലേക്ക്. ശക്തമായ മഴയിൽ കല്ലാശ്ശേരി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം. മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങൾ MVജിൻ MLA സന്ദർശിച്ചു. ആവശ്യമായവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് MLA. യന്ത്രവൽകൃത മീൻപിടുത്ത ബോട്ടുകൾക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ബുധൻ അർദ്ധരാത്രി അവസാനിക്കും. വലനിറയ പ്രതീക്ഷകളുമായി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് പെരിങ്ങോം CRPF ക്യാമ്പിൽ നിന്നുമെത്തിയ പ്രത്യേക സംഘം അപകട സാധ്യത മേഖലകൾ സംഘം വിലയിരുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ അനിയന്ത്രിത നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന 13 വർഷം പഴക്കമുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയാകും. 2011 സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു. ശാന്തനും ദാർശനികനുമായ മാധവ് ഗാഡ്ഗിൽ എന്ന ആ മെല്ലിച്ച മനുഷ്യൻ പ്രവാചക ശബ്ദത്തോടെ കേരളത്തിലെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചും വേട്ടയെക്കുറിച്ചും പറഞ്ഞത് നമ്മൾ ബോധപൂർവം അവഗണിക്കുകയായിരുന്നു. നമ്മളൊരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നതും. പശ്ചിമഘട്ട മലനിരകൾ തുറന്നു തുറന്ന് എല്ലിൻ കൂട് മാത്രമായി നിൽക്കുകയാണ്. പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഗാഡ്ഗിൽ തന്റെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 2-ാം UPA മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുവാനായി കമ്മിറ്റിയെ നിയമിച്ചത്. 2010 മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള 14-അംഗ വിദഗ്ധ സമിതിയെ ഇതിനായി നിയോഗിച്ചതും. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലും പശ്ചാത്തലവും. മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് താപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം. ഇതിൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. തമിഴ്നാട്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏതാണ്ട് 25 കോടി ജനങ്ങളുള്ള ആവാസ സ്ഥലമാണിത്. ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയുമാണ് പശ്ചിമഘട്ടം. ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഈ പശ്ചിമഘട്ടം എന്ന് പറയാതെ വയ്യ. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്ന് അന്ന് ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു. 2018, 2019, 2021 വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ പ്രളയങ്ങൾ മാധവ് ഗാഡ്ഗിൽ 10 വർഷം മുൻപേ സൂചന നൽകിയതാണ്. എന്നാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അട്ടിമറിച്ചു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കണമെന്നും ക്വാറികളും ഖനനവും നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണമെന്നും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന LDFഉം ഭരണം നടത്തിയിരുന്ന UDFഉം ഒന്നിച്ചെതിർത്തു. ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള കലാപങ്ങളാണ് അഴിച്ചുവിട്ടത്. ജനങ്ങൾ തെരുവിലേക്കിറങ്ങി.
ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഇടുക്കി എം പി ആയിരുന്ന പി ടി തോമസിന്റെ ശവഘോഷയാത്ര വൈദികരുടെ നേതൃത്വത്തിൽ നടത്തി. ഈ തട്ടിക്കൂട്ട് പ്രതിഷേധത്തിന്റെ പേരിൽ പി ടി തോമസിന് കോൺഗ്രസ് പാർട്ടി 2014 ലോക്സഭാ സീറ്റ് നിഷേധിക്കുക പോലുമുണ്ടായി. അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നു. അനിയന്ത്രിതമായ ഭൂമി കൈയേറ്റവും വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രളയ ദുരന്തത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടതെന്ന് 2018 സെപ്റ്റംബറിൽ പൂനെയിലെ അന്താരാഷ്ട്ര സെന്ററിൽ നടന്ന ചർച്ചയിൽ ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതിക സന്തുലനവും ഉറപ്പാക്കുന്നതിന് ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം. ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. നിലവിലുള്ള ത്രിതല പഞ്ചായത്ത് നിയമങ്ങളുടെ ബലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്നും അന്ന് മാധവ് ഗാഡ്ഗിൽ ഓർമ്മിപ്പിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ LDFലെ എം ലീല 188 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFലെ KV ചന്ദ്രിക അന്തരിച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് ആലക്കാടിനെ പ്രതിനിധീകരിച്ച LDFലെ KV ചന്ദ്രിക അന്തരിച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ജൂലൈ 30 ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത്. ജൂലൈ 31 ബുധനാഴ്ച രാവിലെയോടെ വോട്ടെണ്ണൽ നടന്നു. LDFലെ എം ലീല 188 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. UDFന് വേണ്ടി കെ രജനിയും BJPക്കു വേണ്ടി എ ജയന്തി ടീച്ചറുമാണ് മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 325 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 597 വോട്ടുകൾ നേടിയാണ് KV ചന്ദ്രിക വിജയിച്ചത്. ഇത്തവണ LDF 484 വോട്ടും BJP 296 വോട്ടും UDF 44 വോട്ടുമാണ് നേടിയത്. വിജയിയെ ആനയിച്ചുകൊണ്ട് ആലക്കാട് സ്വീകരണ യോഗം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA, PV വത്സല, MV സുനിൽകുമാർ, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളകിപ്പോകുന്നു എന്ന് പറഞ്ഞവർക്ക് അടിത്തറ ഇളകുന്നത് ഇടതുപക്ഷത്തിൻ്റെതല്ല എന്ന് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന് പറയുന്നത്. അത് ആ നിലയിൽ തന്നെ നമുക്ക് ആവേശത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയേണ്ടത്. 174 വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയതാണ്. 175 വോട്ട് BJPക്ക് കിട്ടിയതാണ്. ഇത് രണ്ടും കൂട്ടിയാൽ അത്ര വോട്ട് കിട്ടുന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും. സംസ്ഥാനത്ത് 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശക്തമായ മഴയിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം. മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങൾ MVജിനെ സന്ദർശിച്ചു. ആവശ്യമായവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും വില്ലേജ് അധികൃതർക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. കനത്ത മഴയിൽ കല്യാശ്ശേരി മണ്ഡലത്തിലുൾപ്പെടെ ജില്ലയുടെ വിവിധയിടങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുകുന്ന് കണ്ണപുരം കല്യാശ്ശേരി പഞ്ചായത്തുകൾ MVജിനെ സന്ദർശിച്ചു. മണ്ണിടിഞ്ഞു വീണ കണ്ണപുരം ചെമ്മരവയലിലെ നെല്ലിയോടൻ പ്രദീപൻ, കുഞ്ചവയലിലെ TV രഞ്ജിത്ത് എന്നിവരുടെ വീടുകളും മണ്ണിടിഞ്ഞ പുറക്കാട് വള്ളിത്തോട് കണ്ണപുരം കയറ്റിയിൽ പോളബാലന്റെ വീടിന് സമീപം മതിലിടിഞ്ഞത്, വെള്ളം കയറിയ കണ്ണപുരം ക്ഷീരോത്പാദക സഹകരണ സംഘം, തകർന്നു വീണ ഓറിയന്റൽ മരമില്ല് തുടങ്ങിയ ഇടങ്ങളിലാണ് MLA സന്ദർശിച്ചത്. ആവശ്യമായവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടിയുണ്ടാകും. ജനവാസ മേഖലയിൽ തന്നെ വീടുകളോട് ചേർന്നുകൊണ്ടാകുമ്പോൾ വീടുകളിൽ നിന്ന് ആടുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായി. കടന്നപ്പള്ളി പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലും മണ്ണിടച്ചിലുണ്ടായി. അവിടെയും മരങ്ങൾ കടപുഴകി പോകുന്ന സാഹചര്യം. ഇങ്ങനെ പൊതുവിൽ ശക്തമായി ഉണ്ടായ കാറ്റിലും മഴയിലും കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും അത്തരം പ്രശ്നങ്ങളുണ്ടായി. ആ സ്ഥലങ്ങളിലെല്ലാം 2 ദിവസങ്ങളായി സന്ദർശിക്കുകയുണ്ടായി. അവിടെയെല്ലാം വില്ലേജ് ഓഫീസറോടും തഹസിൽദാർമാരോടും കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഇടങ്ങളിൽ അതിനുവേണ്ടിയിട്ടുള്ള ഇടപെടൽ ബന്ധപ്പെട്ട അധികാരികളോടുകൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ഏതായാലും നല്ല ജാഗ്രതയോടുകൂടി, കാരണം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടാവുക എന്നുള്ളത് പൊതുവിൽ നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങളെല്ലാം അഭ്യർത്ഥിക്കുക. ശക്തമായ മഴയിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും MLA മുന്നറിയിപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യന്ത്രവൽകൃത മീൻപിടുത്ത ബോട്ടുകൾക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ബുധൻ രാത്രി അവസാനിക്കും. വലിയ നിറയെ പ്രതീക്ഷകളുമായി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. യന്ത്രവൽകൃത മീൻപിടുത്ത ബോട്ടുകൾക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ബുധനാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ഇത്തവണ പലരും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും മുതിർന്നിട്ടില്ല. കൂടാതെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പൊട്ടിയതും കേടുവന്നതുമായ വലകൾ തുന്നിയും അറ്റകുറ്റപ്പണികൾ നടത്തിയും വീണ്ടും ഉപയോഗിക്കുകയാണ്. നാട്ടിലേക്ക് മടങ്ങിയ അതിഥി തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങി. ഇപ്രാവശ്യം നല്ല മഴ ലഭിച്ചതിനാൽ ചാകരക്കോളുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. ബോട്ടിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പുറമെ 4 ഇരട്ടിയോളം അനുബന്ധ തൊഴിലാളികളും ഈ രംഗത്തുണ്ട്. ബോട്ടുകളെല്ലാം കടലിലിറങ്ങുന്നതോടെ മീൻപിടുത്ത ബോട്ടുകളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും വീണ്ടും സജീവമാകും. ഇതോടെ കുത്തനെ ഉയർന്നു നിൽക്കുന്ന മീൻവില കുറയുമെന്നാണ് പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയപറമ്പ പഞ്ചായത്തിലെ വെളുത്തുപോയ 12-ൽ കടലാക്രമണം രൂക്ഷം. നിരവധി തെങ്ങുകളും തീരസംരക്ഷണത്തിനായി നട്ടുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളും കടപുഴകി വീണു. വലിയപറമ്പ് പഞ്ചായത്തിലെ വെളുത്തുപോയ 12-ൽ കടലാക്രമണം രൂക്ഷമായിരിക്കുന്നു. കടലാക്രമണത്തെ തുടർന്ന് റോഡും കടലും തമ്മിൽ ഇപ്പോൾ 10 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 25-ഓളം തെങ്ങുകളും തീരസംരക്ഷണത്തിനായി പഞ്ചായത്ത് നട്ടുപിടിപ്പിച്ച 2 വർഷത്തോളം വളർച്ചയുള്ള കാറ്റാടി മരങ്ങളും കടപുഴകി വീണിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രയും രൂക്ഷമായ കടലാക്രമണം നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കടൽ കയറി റോഡും കടലും തമ്മിലുള്ള ദൂരം കുറഞ്ഞതോടെ റോഡിന് കിഴക്കുഭാഗത്തുള്ള വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഒരു രാത്രിയിൽ കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും. ഒപ്പം ജീവൻ പണയവെച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തിയവരും. ഇത്തരത്തിൽ ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്നും പുറത്തുവരുന്നത്. ഒരു രാത്രിയിൽ കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും. മൃതശരീരങ്ങളും നന്നെ പരുക്കുപറ്റിയ മനുഷ്യരും ഉറ്റവരെ കാണാതെ കേഴുന്ന ബന്ധുക്കളും മകളെ, മകനെ, അമ്മയെ, സഹോദരനെ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തീർത്തും നിസ്സരരായി പോകുന്ന കുറേയേറെ മനുഷ്യന്മാരും അവരുടെ ജീവന് വിലകൽപ്പിച്ച് സ്വജീവൻ പണയം വച്ച് രക്ഷാപ്രവർത്തനത്തിന് സദാ സന്നദ്ധരായവരും. ഇത്തരത്തിൽ കല്ലിനെ പോലും അലയിക്കുന്ന കാഴ്ചകളാണ് മുണ്ടക്കയ്യിൽ നിന്ന് പുറത്തുവരുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നടന്നത്. 159 മരണങ്ങളാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ഇനിയും ഉയരാൻ സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവച്ച രക്ഷാദൌത്യം ഇന്ന് അതിരാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതു മുതൽ തന്നെ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത്. മുണ്ടക്കയ്യിലെ തകർന്ന വീടുകളിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ പ്രദേശത്ത് നിലവിൽ 4 വീടുകളിൽ നിന്ന് 8 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് മൃതദേഹങ്ങൾ ഉള്ളത് എന്നത് ദയനീയമായ കാഴ്ച തന്നെയാണ്. എന്നാൽ തകർന്ന വീടിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കൽ ദുഷ്കരമാണ്. വടംകെട്ടി വലിച്ചാണ് വീടുകളുടെ മേൽക്കൂര മാറ്റുന്നത്. ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനത്തിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും 211 പേരെ കണ്ടെത്തുവാനുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന പലരെയും കഴിഞ്ഞ ദിവസം തന്നെ രക്ഷിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നു. ഇന്നും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കും. പാലം ഒലിച്ചുപോയി ഇങ്ങോട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് വലിയ വെല്ലുവിളിയായിരുന്നു. മുണ്ടക്കയ്യിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നതോടെ ഇവിടെ രക്ഷാദൌത്യം ആദ്യഘട്ടത്തിൽ നടന്നതേയില്ല. പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം 400-ലധികം വീടുകളാണ് മുണ്ടക്കയ്യിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് വെറും 30 വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ട് ദിവസങ്ങളിൽ പുഴയിൽ നിന്ന് ശേഖരിച്ചത് 20 ചാക്ക് കുപ്പികൾ. പറവൂർ ഓർക്കൂട്ട് സ്വാശ്രയ സംഘമാണ് പുഴയിലിറങ്ങി 20 ചാക്കോളം പ്ലാസ്റ്റിക് കുപ്പികളും നിരോധിത പ്ലാസ്റ്റിക് സഞ്ചികളും കരക്കെത്തിച്ച് പഞ്ചായത്ത് ഹരിതകർമ്മസേനക്ക് കൈമാറിയത്. ഓർക്കുക, പൊളിയാണ് ഓർക്കൂട്ട്.
പുഴയ്ക്ക് കുറുകെ വീണ മരത്തിൽ തങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എടുത്തുമാറ്റാൻ ഇറങ്ങിയ പുരുഷ സ്വാശ്രയ സംഘം പ്രവർത്തകരെ കാത്തിരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ചാകര. പറവൂർ ഓർക്കൂട്ട് സ്വാശ്രയ സംഘമാണ് പുഴയിലിറങ്ങി 20 ചാക്കോളം പ്ലാസ്റ്റിക് ബോട്ടിലുകളും നിരോധിത പ്ലാസ്റ്റിക് സഞ്ചികളും കരക്കെത്തിച്ച് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത്. രണ്ടു ദിവസങ്ങളിലായാണ് പുഴയിലിറങ്ങി ഇവർ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചത്. പറവൂരിൽ പുഴയ്ക്ക് കുറുകെ വീണ മരത്തിൽ തങ്ങിയ ബോട്ടിലുകൾ എടുത്തു നൽകാൻ ഹരിതകർമ്മസേന ആവശ്യപ്പെട്ടതോടെയായിരുന്നു ഈ ഉദ്യമത്തിന് തുടക്കമായത്. പുഴയിലിറങ്ങിയപ്പോൾ വണ്ണാത്തിപ്പുഴയുടെ പറവൂർ ആലക്കാട് ഭാഗങ്ങളിലായി പ്ലാസ്റ്റിക്കുകളുടെ മറ്റൊരു പുഴയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനം ഒരു ദിവസം കൊണ്ട് അവസാനിച്ചില്ല. രണ്ടാം ദിനവും പുഴയിലിറങ്ങി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയായിരുന്നു. കരയിൽ സഹായത്തിന് ഹരിതകർമ്മസേനയും ഉണ്ടായിരുന്നു. ഏരിയം, തെന്നം, എടക്കോം, കോയിപ്ര തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ടാണ് ഏരിയംപുഴ, പാണപ്പുഴ തുടങ്ങിയ പേരുകൾ സ്വീകരിച്ച് വണ്ണാത്തിപ്പുഴയായി കടലിലേക്ക് ഒഴുകുന്നത്. മുഗൾ ഭാഗങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാരും യാത്രക്കാരും മറ്റും വലിച്ചെറിയുന്ന കുപ്പികളാണ് പുഴയിലൂടെ ഒഴുകി കടലിലെത്തുന്നത്. മരം കടപുഴകി വീണതുകൊണ്ടാണ് ഇത്രയെങ്കിലും ശേഖരിക്കാനായതെന്നും ബാക്കിയുള്ളവ ഈ പുഴ വഴി ഏരിയം പാണപ്പുഴ പുഴയിലൂടെ അറബിക്കടലോരത്തെത്തിയിട്ടുണ്ടാവുമെന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിൽ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് തടയണമെന്ന് ബോധവൽക്കരണത്തിലൂടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണമെന്ന് ഓർക്കൂട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനകൾ ഇതേപോലെ മുൻകൈ ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയും കൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടതല്ലല്ലോ. കാരണം നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്കും ബാക്കി തലമുറകൾക്കും ഇവിടെ ജീവിക്കേണ്ട. അപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പം ഞാനാവാം നിങ്ങളാകാം എല്ലാ രീതിയിലും പങ്കാളികളായിട്ടുണ്ടാവും. അപ്പോൾ ആരെ കുറ്റം പറയുന്നതല്ല, നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി മുമ്പോട്ട് വന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു അറുതി വരുത്താൻ പറ്റില്ല. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ ഇറങ്ങുക. ഹരിതകർമ്മസേന ഇവ സ്വീകരിക്കുന്ന സ്ഥിതിക്ക് എന്തിനു വലിച്ചെറിയണമെന്ന ഒരു ചോദ്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി സജീവമാകുന്ന ഓർക്കൂട്ട് സംഘം പ്രവർത്തകർ ചോദിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കനത്ത മഴയിൽ കണ്ണപുരം പാലത്തിന് സമീപം മരമിൽ തകർന്ന് നിലം പൊത്തി. എ വി സുബൈറിന്റെ ഉടമസ്ഥതയിലുള്ള ഓറിയന്റൽ ടിമ്പർ ആൻഡ് വുഡ്മിൽ ഇൻഡസ്ട്രീസ് ആണ് തകർന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. കണ്ണപുരം പാലത്തിന് സമീപത്തെ ഓറിയന്റൽ ടിമ്പർ ആൻഡ് വുഡ് മിൽ ഇൻഡസ്ട്രീസിന്റെ ഓടിട്ട കെട്ടിടമാണ് മുഴുവനായും തകർന്നു വീണത്. ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. അതിനാൽ തന്നെ വൻ അപകടമാണ് ഒഴിവായത്. 10 തൊഴിലാളികളാണ് മില്ലിൽ ജോലി ചെയ്യുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 വരെ മില്ലിൽ തൊഴിലാളികളുണ്ടായിരുന്നു. ഉപകരണങ്ങൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചതെന്ന് കട ഉടമ എ വി സുബൈർ പറഞ്ഞു. രാത്രി ശക്തിയല്ല, ഒരു 9 മണിക്കുള്ള ശക്തിയായ കാറ്റിലൊന്നായാലും സംഭവിച്ചതാണ്. രാവിലെ ഇവരെ ഒരു 6 മണി വരെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംഭവിച്ചത്. വലിയ നാശനഷ്ടമുണ്ടോ? ആ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെഡ്, മിഷനറീസ് എല്ലാം കൂടെ നല്ലൊരു നാശനഷ്ടമുണ്ട്. ആൾക്കാരില്ലാത്തത് വലിയൊരു ഇത്. പിന്നെ വില്ലേജിൽ ഇതുവരെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ എല്ലാവരും വന്നിരുന്നു. വലിയ നഷ്ടമാണ് ഉടമയ്ക്ക് സംഭവിച്ചതെന്നും എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ചെറുകുന്ന് കണ്ണപുരം യൂണിറ്റ് സെക്രട്ടറി പി കെ ആരിഫ്, പ്രസിഡന്റ് ജാഫർ സാദിഖ് എന്നിവർ ആവശ്യപ്പെട്ടു. കെട്ടിടം തകർന്നതോടെ തൊഴിലാളികളും പ്രതിസന്ധിയിലായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം കിണറ്റിൽ വീണ ആളെ ഫയർഫോഴ്സും ചെറുപുഴ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം പി സി രാഘവന്റെ ഉടമസ്ഥതയിലുള്ള കിണറിലാണ് തമിഴ്നാട് സ്വദേശിയായ അമ്മണി വീണത്. സമീപത്ത് ജോലി ചെയ്തിരിക്കുന്നവർ ആരോ കരയുന്ന ശബ്ദം കേട്ട് വന്നു നോക്കുമ്പോഴാണ് കിണറിൽ ഒരാൾ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലും പെരിങ്ങോം ഫയർ സ്റ്റേഷനിലും വിവരമറിയിച്ചു. ചെറുപുഴ ഇൻസ്പെക്ടർ മധുസൂദന്റെ നേതൃത്വത്തിൽ പോലീസും പെരിങ്ങോത്തു നിന്നെത്തിയ ഫയർഫോഴ്സും സംഘവും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുറത്തെടുത്തു. പിന്നെ ഞാനവിടെ ഇങ്ങനെ ബാത്റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ അലർന്ന് ഒരച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ ആദ്യം വിചാരിച്ച ആടെങ്ങാനൊന്നു വിചാരിച്ചു. പിന്നെ കുറച്ചുനേരം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അപ്പൊ ഈ ഭാഗത്തൊന്ന് ആടിന്റെ ഒരു സംഭവം ഒന്നും ഇല്ലാത്തോണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി എന്നാണ് കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഈ പറമ്പിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് നോക്കുമ്പോൾ കിണറിലൂടെ ഇല്ല കാര്യം അറിയാം. ഒന്നുകൂടി നോക്കുമ്പോൾ കിണറിനാന്ന് വെച്ചാന്നുള്ളത് അങ്ങനെ വിളിക്കും. പരിക്ക് പറ്റിയ ഇയാളെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് സഹായം എത്തിച്ചു. വസ്ത്രവും ഭക്ഷ്യധാന്യങ്ങളും ബെഡ്ഷീറ്റും വെള്ളവും ഉൾപ്പെടെയുള്ളവയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടിനൊരു കൈത്താങ്ങി എന്ന പേരിൽ എത്തിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പ്രസിഡന്റ് പി ഷാജർ നിർവഹിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ, ബിസ്ക്കറ്റ്, വെള്ളം, പായകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ, ബക്കറ്റ് തുടങ്ങിയവയെല്ലാം പ്രത്യേകം പാക്കറ്റുകളിലാക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ചത്. സർക്കാരിൻ്റെയും അതുപോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാം നിർദ്ദേശപ്രകാരം അത്തരം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വിവിധ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി വാട്സപ്പിലൂടെയെല്ലാം നാം പ്രചരണം നടത്തി. നിരവധി ആളുകൾ നമുക്ക് സഹായവുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജനപ്രതിനിധികളും ജീവനക്കാരുമെല്ലാം സഹായിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സഹായങ്ങൾ ആദ്യ വണ്ടി എന്ന നിലയിൽ അതിവേഗം എത്തിക്കാവുന്ന തലത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഫ്ളാഗ് ഓഫ് പി ഷാജിർ നിർവഹിച്ചു. വയനാട്ടിൽ നിന്നും നേരിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും കോൾ വന്നിരുന്നു. അവർക്കുള്ള സഹായം എത്രയും പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. നിരവധി പേരാണ് സഹായവുമായി മുന്നോട്ട് വരുന്നത്. സാധനങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്നാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പഴയങ്ങാടി എരിപുരത്തെ പോസ്റ്റ് ഓഫീസിൽ മോഷണം. പിറകുവശത്തെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം കവർന്നു. പണം സൂക്ഷിച്ച ലോക്കർ തകർക്കാൻ ശ്രമം. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴയങ്ങാടി പോസ്റ്റ് ഓഫീസിൽ മോഷണം. ഇന്ന് രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് പോസ്റ്റ് ഓഫീസിന്റെ പിറകുവശത്തെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ജീവനക്കാർ ഉടൻ പഴയങ്ങാടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷം ഓഫീസിന്റെ അകത്ത് പരിശോധന നടത്തി. ഫയലുകളും മറ്റും വാരിവലിച്ചിട്ട നിലയിലാണ്. മേശവലിപ്പിലുണ്ടായ ചില്ലറ പൈസ മോഷണം പോയി. 180,000 രൂപ ലോക്കറിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തുറക്കാൻ മോഷ്ടാവിന് കഴിഞ്ഞില്ല. ഇത് തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ലോക്കർ തള്ളി താഴെയിട്ട നിലയിലായിരുന്നു. പോസ്റ്റ് ഓഫീസിനകത്ത് നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തി. കണ്ണൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ന്യൂസ് പേപ്പർ ചാലഞ്ചിലൂടെ പാലിയേറ്റീവ് മേഖലയിൽ ഇടപെട്ട് തൃക്കരിപ്പൂർ GVHS സ്കൂളിലെ വോളണ്ടിയർമാർ. അരക്ക് താഴെ തളർന്ന തൃക്കരിപ്പൂരിലെ സന്തോഷിന്റെ കുടുംബത്തിന് 10 മുട്ടക്കോഴികളും കോഴിക്കൂടും വാങ്ങി നൽകാനാണ് കുട്ടികൾ ന്യൂസ് പേപ്പർ ചാലഞ്ച് പ്രയോജനപ്പെടുത്തിയത്. VHSC വകുപ്പിലെ 2ാം വർഷ NSS വോളണ്ടിയർമാരുടെ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ന്യൂസ് പേപ്പർ ചാലഞ്ചിലൂടെ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് പാലിയേറ്റീവ് മേഖലയിൽ ഇടപെട്ട തൃക്കരിപ്പൂർ GVHS സ്കൂളിലെ വോളണ്ടിയർമാർ. അരയ്ക്ക് താഴെ തളർന്ന് ജീവിതം വീൽചെയറിലായ തൃക്കരിപ്പൂരിലെ സന്തോഷിന്റെ കുടുംബത്തിന് 10 മുട്ടക്കോഴികളെയും കോഴിക്കൂടും വാങ്ങി നൽകാനാണ് ന്യൂസ് പേപ്പർ ചാലഞ്ച് കുട്ടികൾ പ്രയോജനപ്പെടുത്തിയത്. വാക്സിനുകൾ നൽകിയ പൂർണ്ണമായും രോഗപ്രതിരോധ ശേഷിയുള്ളതും 45 ദിവസം കഴിഞ്ഞാൽ മുട്ടയിട്ടു തുടങ്ങുന്നതുമാണ് നൽകിയ കോഴികൾ. NSS യൂണിറ്റിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ ഇവയെ കൈമാറി. PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു. എം രജീഷ് ബാബു, VHSC പ്രിൻസിപ്പൽ പി സീമ, NSS ക്ലസ്റ്റർ കോർഡിനേറ്റർ ടി സുജിത, NSS പ്രോഗ്രാം ഓഫീസർ VK രാജേഷ്, വോളണ്ടിയർ ലീഡർ നന്ദൻജി പാലോറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ പെരിങ്ങോം CRPF ക്യാമ്പിൽ നിന്നുമെത്തിയ പ്രത്യേക സംഘം സന്ദർശിച്ചു. അപകട സാധ്യത മേഖല സംഘം വിലയിരുത്തി. മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ പെരിങ്ങോം CRPF ക്യാമ്പിൽ നിന്നുമെത്തിയ പ്രത്യേക സംഘം സന്ദർശിച്ചു. അപകട സാധ്യതാ മേഖലകൾ സംഘം വിലയിരുത്തി. രാജഗിരിയിലെത്തിയ സംഘം റോഡരികിൽ മണ്ണു കൂടിക്കിടക്കുന്നതും മലമുകളിലെ അപകട സാധ്യതാ മേഖലകളും വിലയിരുത്തി. CRPF DIGP MJ വിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡെപ്യൂട്ടി കമാൻഡന്റ് AS മിനിമോൾ, ഇൻസ്പെക്ടർ KP പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. ഇതുപോലെ ദുരന്തമുണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ.
ലോറി കാറിന്റെ മുകളിലേക്ക് മറിഞ്ഞ് കാർ യാത്രികന് പരിക്കേറ്റു. മാതമംഗലം പേരൂൾ റോഡിൽ പേരൂൾ കിഴക്കേക്കരയിൽ ബുധനാഴ്ച രാവിലെ 11:30 അപകടം നടന്നത്. ബുധനാഴ്ച രാവിലെ 11:30 അപകടം നടന്നത്. കൊല്ലത്തു നിന്ന് പേപ്പർ റോളുകളുമായി മാത്തിൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി പേരൂൾ കിഴക്കേക്കരയിലെ വളവിൽ വച്ചാണ് കാറിന് മുകളിലേക്ക് മറിഞ്ഞത്. കാറിലും സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചാണ് ലോറി നിന്നത്. അപകടത്തിൽ കാർ യാത്രികൻ പേരൂരിലെ CM ദാമോദരൻ മാസ്റ്റർക്ക് നിസാര പരിക്കുകൾ പറ്റി. ഇയാൾ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടി. അപകടത്തിൽ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റും പൊട്ടിയിട്ടുണ്ട്. വിവരമറിഞ്ഞ പെരിങ്ങോം ഫയർഫോഴ്സ് സംഘവും പോലീസും എരമം കുറ്റൂർ പഞ്ചായത്ത് അധികൃതരും എരമം വില്ലേജ് അധികൃതരും KCB അധികൃതരും നാട്ടുകാരും സ്ഥലത്തെത്തി. അപകടത്തിൽപ്പെട്ട വാഹനം ക്രെയിൻ ഉപയോഗിച്ച് നീക്കി. ആഴ്ചക്കൊന്നും വീതം ഇവിടെ അപകടങ്ങൾ തുടർക്കാവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ ഈ മഴയും ചെറിയ തെന്നലൊക്കെ വരുമ്പോൾ വലിയ രീതിയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇനി തൊട്ട് താഴെയുള്ള ഒരു വീടുണ്ട്, അവരൊക്കെ അവിടെ പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത്. ഈ നിമിഷവും മേലെ നിന്ന് വരുന്ന വാഹനം അത് ഇതെന്നി വീട്ടിലേക്ക് കട വീഴും എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അടിയന്തരമായി സത്വര ശ്രദ്ധ പതിയണം. അധികൃതരുടെ കണ്ണ് ഈ മേഖലയിലേക്ക് എത്തണം. അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. പേരൂൾ റോഡിന്റെ അപകട ഭീഷണിയെക്കുറിച്ച് നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുത്തനെയുള്ള ഇറക്കവും വളവും പല അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ ഭീതിയോടെയാണ് കഴിയുന്നത്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ ക്രാഷ് ബാരിയർ സ്ഥാപിക്കുകയോ വളവുകൾ നേരെയാക്കി റോഡ് പുതുക്കി പണിയുകയോ ചെയ്യണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ KV പ്രേംലാലിന്റെ ആകസ്മിക വിയോഗത്തിൽ അനുശോചിച്ച് അനുശോചന യോഗം നടന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ DK മനോജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ KV പ്രേംലാലിന്റെ ആകസ്മിക വിയോഗത്തിൽ അനുശോചിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ അനുശോചന യോഗം നടന്നു. ഡോക്ടർ PP ബിനീഷ് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ മനോജ് DK അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ആ സമയത്ത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന അതിനുശേഷം നേരിട്ടുള്ള ഒന്ന് കാണുകയും ധാരാളം സമയം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ ബിനീഷ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നത് മാത്രമല്ല, ആ റീസന്റ് അടുത്ത് അപ്പം തന്നെ അത് നിർത്തിവെച്ചു എന്ന് എത്രയോ പേര് പ്രിയങ്ങളായതുകൊണ്ട് മാത്രം റേസിൽ പങ്കെടുത്തതിന് എത്രയോ ആൾക്കാർ അത് നിർത്തി വെച്ച് ഇങ്ങോട്ടേക്ക് വന്നു. കൂടെ തന്നെ താമസിച്ചു. അടുത്ത ദിവസം പ്രിമേഷൻ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അതിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം ഓട്ടോമസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവരെ വിളിച്ച് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ KS സുദീപ, ഡോക്ടർ SM സരിൻ, ഡോക്ടർ മുരളീകൃഷ്ണൻ, ഡോക്ടർ PS സജി, പ്രൊഫസർ റാണി ജോസഫ്, മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗം HOD മാർ, നഴ്സിംഗ് സൂപ്രണ്ട് ലൂസി, KGOA, NGO യൂണിയൻ, NGO അസോസിയേഷൻ, KGNA, KGNU, AMSTA, SFI, കോളേജ് യൂണിയൻ, PG അസോസിയേഷൻ, HSA പ്രതിനിധികൾ തുടങ്ങിയവർ അനുസ്മരണ ഭാഷണം നടത്തി. കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷീബ ദാമോദർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രകൃതി ദുരന്തം നേരിടുന്ന വയനാടിന് കൈത്താങ്ങുമായി പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരൻ TA മധുസൂദൻ MLA കൈമാറി. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ബാങ്ക് പ്രസിഡന്റ് KK ഗംഗാധരൻ TA മധുസൂദൻ MLA കൈമാറി. ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ആംബുലൻസ് കഴിഞ്ഞ ദിവസം തന്നെ ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിച്ചിരുന്നു. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവശ്യ സാധനങ്ങളുടെ ശേഖരണത്തിലേക്ക് ബാങ്ക് നൽകുന്ന പുതപ്പും പാത്രങ്ങളും ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദ് ഏറ്റുവാങ്ങി. തീരുമാനം കൈക്കൊണ്ടത് തീർച്ചയായിട്ടും ഇത് ആരും കേരളത്തിൽ ഒറ്റക്കല്ല, ഏത് വിഷമത്തിലും കേരളത്തെ ചേർത്ത് പിടിക്കുന്നതിൽ കേരളമുണ്ട്, മലയാളികളുണ്ട്, ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് റൂറൽ ബാങ്കിൻ്റെ ഈ ഒരു വലിയ തീരുമാനം. സഹകരണ വകുപ്പ് ഓഡിറ്റിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജേഷ് കുമാർ, പയ്യന്നൂർ AR ഓഫീസ് സൂപ്രണ്ട് സന്തോഷ് കുമാർ, യൂണിറ്റ് ഇൻസ്പെക്ടർ KK രാജീവൻ,
ജൂനിയർ ഓഡിറ്റർ ശ്യാംകുമാർ, എം സുനിൽകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണൻകുട്ടി, സെക്രട്ടറി ഒ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കർക്കിടക ഫെസ്റ്റ് ശ്രദ്ധേയമായി. 3 ദിവസങ്ങളിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട വിവിധ പലഹാരങ്ങളും ഇലക്കറികളും കർക്കിടക കഞ്ഞിയും ഉൾപ്പെടെ ഫെസ്റ്റിലുണ്ട്. ഏഴോം പഞ്ചായത്ത് പരിസരത്താണ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റ് ആരംഭിച്ചത്. കർക്കിടകത്തിൽ കഴിക്കേണ്ട എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഫെസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം പോഷകാഹാരക്കൂട്ടുകളും അച്ചാറുകളും വിവിധ പലഹാരങ്ങളുമുണ്ട്. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നാടൻ പച്ചക്കറികളും പായസവും കർക്കിടക കഞ്ഞിയും ഉൾപ്പെടെയുള്ളവ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലളിത പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു. കെ പി എൻ എൽ, ഡി എം പ്രമോദ്, നിഷ ജോസ്, എം കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഡി സി സി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച രഘുനാഥ് രാമന്തളിയുടെ ചരമവാർഷിക ദിനാചരണം നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഡി സി സി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച രഘുനാഥ് രാമന്തളിയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി വി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കെ എം ശ്രീധരൻ, പി വി സുരേന്ദ്രൻ, മുട്ടിൽ സുധാകരൻ, കെ എം കോമളവല്ലി, വി ടി കുഞ്ഞപ്പൻ മാസ്റ്റർ, ബി പി ഗംഗാധരൻ, കെ വി പത്മനാഭൻ, ഒ മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവ് 2024 വർഷത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ ക്ഷേത്രാംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കുന്നു. അർഹരായവർ ആഗസ്റ്റ് 10 മുമ്പായി മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ഫോട്ടോ, ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ മല്ലിയോട്ട് നന്ദലാല ഓഡിറ്റോറിയത്തിൽ എത്തിക്കേണ്ടതാണ്. ആഗസ്റ്റ് 1 രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഏഴിമല റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാങ്കോ ലാലപ്പടമ്പ പഞ്ചായത്തിലെ 7 വാർഡിൽ എൽ ഡി എഫിലെ എം ലീല 188 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫിലെ കെ വി ചന്ദ്രിക അന്തരിച്ച ഒഴിവിലേക്ക്. ശക്തമായ മഴയിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം. മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങൾ എം വിജിൻ എം എൽ എ സന്ദർശിച്ചു. ആവശ്യമായവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് എം എൽ എ. യന്ത്രവൽകൃത മീൻപിടുത്ത ബോട്ടുകൾക്കുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ബുധൻ അർദ്ധരാത്രി അവസാനിക്കും. വല നിറയെ പ്രതീക്ഷകളുമായി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. മലയോര മേഖലയിലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പിൽ നിന്നുമെത്തിയ പ്രത്യേക സംഘം അപകട സാധ്യത മേഖലകൾ സംഘം വിലയിരുത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.